നിയമം അങ്ങനെയാണെന്ന് കരുതുന്നു. കാരണം ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല, വൈപ്പർ ഉണ്ടോ? വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഓടി ചൂടാവുന്നതോടുകൂടി എഞ്ചിൻ സ്മൂത്ത് ആവും, ഓടിച്ചു പോകാൻ മറ്റൊരു വണ്ടിയാണ്. കണ്ടോ പത്മിനെ പറയുമ്പോ എത്രത്തോളം ഒരു ആവേശം വരാനുള്ള കാരണം. ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൺഡേ വ്ളോഗുമായിട്ടാണ്. ഒരു പഴയകാല രാജാവ്, ലക്ഷറി പ്രീമിയം വണ്ടി ഏത് തരത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റിയൊരു വാഹനം തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു വ്യത്യസ്ത വാഹനമാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് വാഹനം തന്നെ നമുക്ക് പറയാം. കാരണം ഞാൻ ഒരുപാട് വാഹനം ഫിയറ്റ് പത്മിനി എടുത്ത് വിറ്റതാണ്, ഹാൻഡ് ഗിയറും ഫ്ലാറ്റ് ഗിയറും ഒക്കെ. ഇതൊരു ഹാൻഡ് ഗിയർ വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് 1997 മോഡലാണ് ഫിയറ്റിൻ്റെ പത്മിനി. ചെറിയൊരു വാഹനം, നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഡീസലിന് ഏകദേശം ഒരു 10-22-25 കിലോമീറ്ററൊക്കെ നമ്മൾ നോർമൽ ഉപയോഗത്തിൽ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ യാത്രാസുഖവും ഡ്രൈവിംഗ് ഫീലൊക്കെ പറഞ്ഞറിയിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ആദ്യം ഇതിൻ്റെ പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ ഡ്രൈവിംഗ് ഫീലാണ്. നമുക്ക് നേരെ ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. വാ, ഡ്രൈവിംഗ് സീറ്റൊക്കെ വരുന്നതിന് മുന്നേ ഇതിൻ്റെ ഡോർ പേടുന്ന് തുടങ്ങാം. ഇതിൻ്റെ ലോക്ക് സിസ്റ്റം കണ്ടങ്ങൾ, ഇതൊക്കെ ഒരു ഗാംഭീര്യത, നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. മേലക്കാക്കി ഇങ്ങനെ തുറന്ന് അടക്കുമ്പോൾ ആ സൗണ്ടുകൾ കേട്ടോ, വീഡിയോയിൽ സൗണ്ട് കേൾക്കണം. കാരണം ഇതിങ്ങനെ തുറന്ന്, പിന്നെ ഇത് നമ്മൾ ഈ ഗ്ലാസ് പൊക്കണ സിസ്റ്റം കണ്ടോ, ഇതാണോ ഇങ്ങനെ തിരിക്കണേ. ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അന്നത്തെ മോഡലിൽ കമ്പനി വന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കണുള്ളൂ, നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും ആടെ പരിചയപ്പെടുത്താന്ന് കരുതിയതാണ്ടോ. ഇതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ ആ പഴയ രീതിയിൽ തന്നെ, അംബാസഡറിലൊക്കെ കാണുന്ന അതേ രീതിയിൽ തന്നെ. പിന്നെ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കീ ഉണ്ടോ, കീ ഇങ്ങനെയാണ് വരുന്നത്. കീ നമ്മളിവിടെ ഇട്ടതിന് ശേഷം ഇത് നമ്മളൊന്ന് ഹീറ്റാക്കണം. ചാവി ഓണാക്കിയൊരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് സൗണ്ട് എങ്ങനെയുണ്ട് ഒന്നും പാടെ കേൾപ്പിക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് വെറൈറ്റിയാണ്. ആ ചിക്കി ചിക്കി കണ്ട പഴയ ജീപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കേട്ടോ. അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ, ഇതിൻ്റെ ഗീറുണ്ട്, ഇതാണ് ഇതിൻ്റെ ഗീർ, ഹാൻഡ് ഗീറാണ് വരിക. അത് ഇനി റിവേഴ്സ് ഗിയറൊക്കെ നേരെ അങ്ങോട്ട് പ്രസ് ചെയ്യുക, നേരെ താഴത്തേക്ക് ഇടുക. ഇത് റിവേഴ്സ് ഗിയറായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് ഓടിക്കുക പറഞ്ഞാലൊരു വെറൈറ്റി ഫീലാണ്. അയ്യോ, പവർ സ്റ്റാരിങ് ഒന്നല്ല കേട്ടോ, നോർമൽ സ്റ്റാരിങ് ആണ്. നമ്മൾ ഓടിക്കന്നെ വേണം. ഇതെല്ലാവരും പറയും ഫിയറ്റ് പത്മിനി ഫ്ലാറ്റ് ഗിയറാണ് നല്ലതെന്ന് പറയും. പക്ഷേ എനിക്കിഷ്ടം ഹാൻഡ് ഗിയറാണ്. കാരണം ഇതൊരു വ്യത്യസ്ത മോഡലാണ്. കാരണം ആ പഴയ വണ്ടിൻ്റെ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഗിയർ വണ്ടി തന്നെ നമ്മൾ ഓടിക്കണം. ഇതിങ്ങനെ ഓടിച്ചു പോകുമ്പോണ്ടല്ലോ മാരക ഫീലാട്ടോ. വേറൊരു എന്തായാലും നമ്മൾ ഒരു പിന്നെ നമ്മളെ സഫാരിൻ്റെ ചാനലിൻ്റെ പേരിൽ ഒരു പത്മിനി ഇറക്കും, അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഗിയർ പത്മിനി തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ റോഡ് പ്രസൻസ് ആട്ടോ. അല്ല, അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിക്കും ഈ ഒരു വാഹനം കൊണ്ട് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴേ. പക്ഷേ ഒറിജിനാലിറ്റി വേണം, നമ്മൾ കുറേ അൾട്രേഷൻ ചെയ്ത വാഹനം ഒന്നും എടുക്കരുത്. ഒറിജിനാലിറ്റി ഉള്ള വാഹനം വേണം നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നോക്കി വാങ്ങാൻ. ഇത് നമുക്ക് ഓടിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സ്പീഡിൽ പോകാമെന്നൊന്നും കരുതി ആരും പത്മിനി ഓടിക്കരുത്. അതിൻ്റെ ആ ഫീലിൽ ഇങ്ങനെ പതുക്കെ ആ നൊസ്റ്റാൾജിയ ഫീലിൽ ഓടിച്ചു പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. കണ്ടോ ആ ഗിയർ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ പോകണം. പിന്നെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, സ്പീഡോ മീറ്ററും വർക്ക് ചെയ്യണില്ല, എണ്ണൻ്റെ മീറ്ററൊന്നും വർക്ക് ചെയ്യണില്ല, മീറ്റേഴ്സ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണില്ല. എങ്കിലും ഓടിക്കാൻ നല്ല സ്മൂത്ത് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വണ്ടി നമ്മൾ തണുത്ത് കിടക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ ഓടി ചൂടാവുന്നതോടുകൂടി എഞ്ചിൻ സ്മൂത്ത് ആവും. എത്രത്തോളം നമ്മൾ വണ്ടിയായിട്ട് ഓടി എഞ്ചിൻ ചൂടാവുന്നോ അത്രത്തോളം വണ്ടി സ്മൂത്തായി വരും. അതിനനുസരിച്ച് നമുക്ക് മൈലേജും കിട്ടും. ഇപ്പോഴത്തെ ഡീസലിൻ്റെ ഇതിൻ്റെയൊക്കെ വില കാരണം ഈ ചെറിയ ടൗൺ ഉപയോഗത്തിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. പേപ്പറൊക്കെ പുതിയ പേപ്പറും റിന്യൂവലും കാര്യങ്ങളൊക്കെ അല്ലെ വണ്ടി വായിക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ കംപ്ലൈൻറ്റ് വളരെ കമ്മിയാണ്, കംപ്ലൈൻറ്റ് വളരെ കമ്മി. ഇത്ര ധൈര്യത്തോടെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ 1-2 വർഷം ഫിയറ്റ് പത്മിനി ഹാൻഡ് ഗിയർ ഉപയോഗിച്ചതാണ്. ഇപ്പോഴല്ല, ഏകദേശം ഒരു 5-8 വർഷം മുന്നേ 2 വർഷത്തോളം എൻ്റെ കയ്യിൽ ഫിയറ്റ് പത്മിനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, കംപ്ലൈൻറ്റ് പറഞ്ഞ സംഭവം ഇതിന് നോക്കണ്ട, വളരെ തുച്ഛമായ കംപ്ലൈൻറ്റേ വരുള്ളൂ. നല്ല മൈലേജൊക്കെ ഉണ്ട്, നമുക്ക് ഓടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. കേട്ടോ, ഈ വണ്ടിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഇതിൻ്റെ കമ്പനി വന്ന പൊല്യൂഷൻ സ്റ്റിക്കർ വരെ ഇവിടെ ഉണ്ട്. മെയിൻ ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്തൊരു ഒറിജിനാലിറ്റി ഉള്ള വണ്ടിയാണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട്.
പിന്നെ ഇതിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പുക, എഞ്ചിന് പുക കൂടുതലുണ്ട് ഈ വാഹനത്തിന്. അപ്പോൾ അതൊന്ന് ചില്ലറ പണികളെ കൊടുത്തൊന്ന് റെഡിയാക്കേണ്ടി വരും. അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഓടിക്കുമ്പോൾ അല്ലേ കാര്യങ്ങൾ പറയാല്ലേ. പിന്നെ ഇതിൻ്റെ സ്റ്റാരിങ് ഒക്കെ കണ്ടോ, നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓടിക്കണം. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയാൻ, ഇതിന് സീറ്റ് ബെൽറ്റ് ഇല്ല കേട്ടോ. ഇതിന് സീറ്റ് ബെൽറ്റ് വരില്ല. അപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ ഫൈൻ ആരും പേടിക്കണ്ട. ഇതിന് കമ്പനി സീറ്റ് ബെൽറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇടണ്ട എന്നാണ് നിയമം. അങ്ങനെയാണെന്ന് കരുതുന്നു, കാരണം ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല. പിന്നെ നമ്മളെങ്ങനെ ഇടുക? അപ്പോൾ അത്തരത്തിലൊക്കെ ഇടുക. പിന്നെ ലെവൽ, പിന്നെ നമ്മുടെ ഹസാർഡ് ലൈറ്റ് ഉണ്ടോ? ലെവൽ ഇൻഡിക്കേറ്റർ, നാല് ഇൻഡിക്കേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേലോട്ട് വലിച്ചാൽ നാല് ഇൻഡിക്കേറ്റർ വരും. താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ അത് ഓഫാവും. ഇത് ഫാനാണ്. ഇതിക്ക് വേണമെങ്കിൽ എ സി നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് ഫാനാണ്, ഇതിൽ നമുക്ക് ഫാൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതുണ്ടോ, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ആ പഴയ സിസ്റ്റം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സിന് ഒരു ഡാഷ് ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കീയൊക്കെ ഇട്ടുകൊണ്ട് ലോക്കാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ റൂമും ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കാണിക്കുക. അതിൻ്റെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്കും യാത്രാസുഖം, കംഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, ഒന്നും പറയല്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏകദേശം നമ്മുടെ നാട്ടിലത്തെ മലയ്ക്ക് ഞാൻ ഇത് ഏതായാലും സൺഡേകളോ കടങ്ങളോ ഒരു കഥ പറയാം. ഇതിൻ്റെ ആ ഇന്ത്യത്തിൽ ഉണ്ടായിരുന്ന ഫിയറ്റ് പത്മിനിയും കൊണ്ട് ഫോർ വീല് സൈറ്റിക്ക് കയറോ നോക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഏകദേശം കേരളം കൊണ്ട് അന്ന് പിന്നെ റോഡ് പണിയായിരുന്നു. ഞങ്ങൾ ഈ പത്മിനിയും കൊണ്ട് മേലെ ഫോർ വീല് സൈറ്റിക്ക് ഈ വണ്ടിയും കൊണ്ട് കയറിപ്പോയിട്ടുണ്ട്. അത്രയും വലിയുണ്ട്. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു വണ്ടി കൊണ്ട് പോയി പിന്നെ കട്ടർക്കൂടിയൊക്കെ ചാടി പോകുമ്പോൾ സസ്പെൻഷൻ കംപ്ലൈൻറ്റ് ഇതൊന്നും പറഞ്ഞ് പേടിക്കാമല്ലോ. ഏത് രീതിയിലും നമുക്ക് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഫിയറ്റ് പത്മിനി. ഈ ഫിയറ്റ് പത്മിനെ പറയുമ്പോൾ എത്രത്തോളം ഒരു ആവേശം വരാനുള്ള കാരണം, എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഇതിനെ പറ്റി പറയാനുള്ളത്. കൂടുതൽ ഇതാണ്ട് സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇതാണോ. പിന്നെ നമ്മൾ ഏത് ഹൈറ്റ് ഇല്ലാത്ത ആളാണെങ്കിലും കൈയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൈ പുറത്തേക്കിടെ ചെയ്തിട്ടോ വണ്ടികളടിച്ച് പോകും. ഈ സ്റ്റാരിങ്ങിൽ ഇങ്ങനെ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ കൈ ഡോർപ്പേൻ്റെ അടുക്ക് വരും. നിങ്ങൾ ഈ ഫിയറ്റ് പത്മിനൊക്കെ ഓടിച്ച് പോകുന്ന ആൾക്കാർ ആ ഗാംഭീര്യത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൈ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും ഡോർപ്പേനിൽ, ഇങ്ങനെ പോവും. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റി പറയാനുള്ളത്. ഇതിന് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. വൈപ്പർ ഉണ്ടോ? വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ? അയ്യവ, ഓൾഡ് ഈസ് ഗോൾഡ് അറിയുന്ന മാതിരി ഈ വണ്ടിനെ പറ്റി പറഞ്ഞാൽ തീരൂല. പിന്നെ പുക കൂടുതലുണ്ടാകുമ്പോൾ ബാക്കിൽ വരുന്ന ആൾക്കാരെ ചിലപ്പോൾ ചീത്തട്ടുണ്ടോ. ഇതുണ്ടോ വൈപ്പർ വർക്ക് ചെയ്യുന്നത്? അയ്യവ, ഡ്രൈവ് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിൻ്റെ ഹൈറ്റ് ആണ് ഞങ്ങൾ ഇതിൻ്റെ ഏകദേശം എത്രയുള്ളൂ. ഒരു മിനി വണ്ടി, ഒരു ഫിയറ്റ് പത്മിനി, ഒരു മിനി കാർ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. പിന്നെ നമ്മൾ ഒരു പുതിയൊരു വണ്ടിൻ്റെ ബോണറ്റ് തുറക്കുന്ന മാതിരി നമ്മൾ തുറക്കാമെന്ന് വിചാരിക്കേണ്ട. ആ തുറന്നു കണ്ടോ. ഇതിൻ്റെ ബോണറ്റിന് ലോക്കിംഗ് സിസ്റ്റം കണ്ടോ. നേരെ കൊണ്ടുപോയി അവിടെ വെക്കുക ബോണറ്റ് അവിടെ നിന്ന്. മറ്റേ പുതിയ വണ്ടിൻ്റെ മാതിരിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം വന്നിട്ടുള്ളത്. ചെറിയൊരു എഞ്ചിനാണ്. ഇതിൻ്റെ വർക്കിംഗ് സൗണ്ട് കേട്ടങ്ങൾ, ഇത്രയും പഴയ വണ്ടിയായിട്ടും പക്കാ എഞ്ചിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇതാണ് ഇതിൻ്റെ ഓയിൽ കെ ജി വരുന്നത്. ഇതിന് നമുക്ക് ഓയിലുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓയിൽ കെ ജി കാര്യങ്ങളാണ് ഈ വന്നിട്ടുള്ളത്. ഇതിൽ ആവി വരും കേട്ടോ, കാരണം ഒരു പഴയ വണ്ടി ആയ കാരണത്താലാണ്. ഇതാണ് ഇത് ഡീസൽ കഴിഞ്ഞാലേ, ഡീസൽ കഴിഞ്ഞാൽ നമ്മൾ തുറന്നിട്ട് ഇതിങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റിയതാണ്. ഡീസൽ കഴിഞ്ഞാൽ നമുക്ക് പമ്പ് ചെയ്തിട്ട് കുറച്ചും പാടെ ഓടിക്കാൻ, ഡീസൽ കഴിഞ്ഞാൽ എയർ കുടുങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ഇത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് പമ്പ് ചെയ്ത് ലോഡാക്കാൻ പറ്റിയൊരു സിസ്റ്റമാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നതാണോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഡിക്കി സ്പേസ് ഞങ്ങളെ കാണിക്കാം. ബൂട്ട് സ്പേസ്, ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതാണോ. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി നമുക്ക് ഫീൽ ചെയ്യും. ആ അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാവി വേണം. അപ്പോൾ നമ്മൾ ചാവി എടുത്തിട്ട് പിന്നെ നോക്കാം. കാരണം ആണോ, ചാവി എടുത്ത് നമ്മൾ തുറക്കണം ഡിക്കി. അതേപോലെ തന്നെ ബൂട്ട് ലോക്ക് ചെയ്ത് വെക്കാനല്ലേ ചെറിയ സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് അതിൻ്റെ സ്റ്റെപ്പിന് ജാക്കി ലിവർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാണല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അത്രയും ബോഡിൻ്റെ ഉറപ്പ് വരുന്നുണ്ട്. നമുക്കിതിമേ കയറി രണ്ടാക്കി നിന്നാലും ഒന്നും പറ്റില്ല, അത്രയ്ക്ക് ബോഡി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്.
പിന്നെ പത്മിനി എന്നുള്ളൊരു ബാഡ്ജിങ് പഴയ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കമ്പനി വന്ന അതേ പിന്നെ ടെയിൽ ലാമ്പ് കാര്യങ്ങളിൽ അതേ ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിൽ വലിയൊരു മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ആ ബോഡി ലൈനിങ് കണ്ടോ, ഇവിടുന്ന് കൊടുത്തിട്ട് ഒരു പിന്നെ ബീഡിങ് ഇതുവരെ ഈ ലൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വാങ്ങുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഭീകരത കാണിക്കണ പോലെ റൗണ്ട് പഴയ രണ്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് ഇതിൻ്റെ കമ്പനി ടയർ ഇട്ടാലുള്ളൂ നമുക്ക് ആ ഓടിക്കുമ്പോൾ സ്മൂത്തും ഫീലൊക്കെ കിട്ടുള്ളൂ. ഇത് ഇതിൻ്റെ കമ്പനി ടയറല്ല, ഇതിൻ്റെ കമ്പനി ടയറല്ല, ഒന്നും പാടെ സ്കെൽട്ടായിട്ടുള്ള ടയറാണ് ഇതിൻ്റെ കമ്പനി ടയർ വരിക. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം കൊണ്ട് ഞങ്ങളെ കാണിക്കാം. അതാണ്ടോ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതി. പിന്നെ ഇങ്ങനത്തെ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെറിയ രീതിയിലുള്ള കോംപ്രമൈസൊക്കെ നമ്മൾ കരുതേണ്ടി വരും, കാരണം ചിലപ്പോൾ ഡോറ് തുറയില്ല, അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ തുറക്കേണ്ടി വരും. ഇതുണ്ടോ ബാക്കിൽ ഇരുന്ന ആൾക്കും സുഖമായിട്ട് യാത്ര ചെയ്യാം. നമ്മളെ തലയൊക്കെ ചിലപ്പോൾ മേലെ മുട്ടും, കണ്ടോ ഇത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ടാവും, മറ്റേ അധികം ക്ഷീണം കാര്യങ്ങളൊന്നും വരാത്തത് ഉണ്ടോ. അന്നത്തെ ഒരു ഫീൽ ആസ്ട്രേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ. അന്നത്തെ ലക്ഷറി വാഹനമാണ് ഫിയറ്റ് പത്മിനി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റി വിശേഷിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റി ഞങ്ങളെ കാണിക്കാനുള്ളത്. ഇതാണോ ആ ഡോറ്. അപ്പോൾ ഈ ഡോറ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി വിശേഷിപ്പിക്കാനുള്ളത്. ഇതാണോ ഇതിൻ്റെ വാട്ടർ ചാനൽ. ഇപ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ വാട്ടർ ചാനലിലേക്ക് നേരെ വെള്ളം വന്ന് നേരെ ഇതിലിങ്ങനെ പോകും. ഒരു വാട്ടർ ചാനൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ വാഹനത്തിലൊന്നും കാണാത്ത സിസ്റ്റങ്ങളാണ് ഈ അന്ന് പഴയ കാലത്തിൽ ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗിൽ ഈ ഒരു വാഹനത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.